ഇന്നത്തെ തിരുവചനം നമ്മളൊക്കെ ഇടനിലക്കാരെ ആശ്രയിക്കുന്ന ജീവിതത്തിലെ ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങൾ, അപ്പൻ്റെ അടുത്ത് കാര്യം സാധിക്കാനായിട്ട് അമ്മയെ ചുറ്റിപ്പറ്റി മണിയടിച്ച് അപ്പൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടി അമ്മയായിരിക്കും. അങ്ങനെ കാര്യസാധനം നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ മുഖത്തുണ്ടാകും. പക്ഷേ അപ്പനിലേക്ക് എൻ്റെ ദൂരം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. നമ്മുടെ വചനത്തിൽ ഇന്ന് നമ്മോട് പറയുകയാണ്, ഇടനിലക്കാരനില്ലാതെ പിതാവുമായി നേരിട്ടൊരു ബന്ധം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിലെ സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ എന്ന്. പലപ്പോഴും നമ്മൾ വിശുദ്ധരിലൂടെയാണ് ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാറ്. പക്ഷേ ഈ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ ദൈവവുമായി ഈശോയുമായി അഗാധമായ സ്നേഹബന്ധം അവർ പുലർത്തിയിരുന്നതായി അവരുടെ ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുഃഖം സന്തോഷമായി മാറും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്ത് വേണം, വചനത്തിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്ത് വേണം. ഉത്ഥിതനായ ക്രിസ്തുവാണ് നമുക്കുള്ളതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം പേറിക്കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം, ഈ ഭൂമിയിലെ ദുഃഖങ്ങളെല്ലാം, വേദനകളെല്ലാം മറന്നുകൊണ്ട് ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് പരിശ്രമിക്കാം. വചനം പറയുന്നുണ്ട്, ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്ന സ്ത്രീക്ക് അവൾ അനുഭവിക്കുന്ന ആ വേദന ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വേദനയാണ്. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അവൾ ആ വേദനയൊക്കെ മറന്നു പോകുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ, അഭേദ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഈ ലോകത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ അതെല്ലാം നിസ്സാരമാണെന്ന്, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വർഗീയമായിട്ടുള്ള ആനന്ദത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആനന്ദം നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈ ലോകത്തിൻ്റെ വേദനകളെല്ലാം മറക്കാൻ നമ്മെ സഹായിക്കും. നമുക്ക് പിതാവുമായി ഇടനിലക്കാരനില്ലാതെ അവേദ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് വളരാൻ സാധിക്കട്ടെ. സുവിശേഷത്തിൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.